Hi dears, Nishi's Kitchen Vlogs ilekku swagatham. İnnu undakkittullathu barley dosha. Ee barley nalla healthy aanu. Tharalam fiberum, proteinum, ironum, calcium okke adangittunde. Sugar korakkanum, body weight korakkan vendi dieting cheynavarkokke kazhikkan pattiya nalla oru dish aanu. Appo engane undakkunnu nokkam. Njan ida oru bowl ilekku 1/2 cup barley flour eduthittunde. Idu eluppathinu vendi flour upayogikkunnathu. ഈ ഫ്ലോറിന് പകരമാണെങ്കിൽ മുഴുവൻ ബാർലി അരിയൊക്കെ കുതിർത്ത് അരക്കുന്ന പോലെ അരച്ചിട്ടും ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഫ്ലേവറിന് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. ഇതിനു പകരം ജീരകപ്പൊടിയോ കായപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ദോശമാവിന്റെ ഒക്കെ പരുവത്തിനുള്ള ഒരു മാവാക്കി എടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാം. ആദ്യം കുറച്ചു കൂടി വെള്ളം ഒഴിക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോ ഇത്രക്ക് കട്ടിക്കില് ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് ഒരു മീഡിയം സൈസ് കാരറ്റിന്റെ പകുതി എടുത്ത് വളരെ ചെറിയ ഹോളിലെ ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഒരു വലിപ്പം കുറഞ്ഞ സവാള വളരെ ചെറുതായി മുറിച്ചെടുത്തത്. രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചെടുത്തത്. മല്ലിയില വാണങ്ങ് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഈ മാവിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടി നല്ലോണം കുഴച്ച് ഒരു മാവാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് അടച്ചു മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് റെഡിയാക്കി അടച്ചു മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിൽ ലേശം കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനെ ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് ഒരു ദോശാത്താവ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ റെഡിയാക്കി വെച്ച ദോശ ബാറ്ററിൽ നിന്ന് ഒരു തവിയുകൊണ്ട് കുറച്ച് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നിരത്തി കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദോശ വെന്തിട്ടുണ്ട്. ഇതിനി ഇളക്കി പുറത്തേക്ക് എടുക്കാം. ടാങ് ടാങ്. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബാർലി ദോശ റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.